ഹായ്, ഞാൻ ഡോക്ടർ ആദിരാജൻ. എല്ലാവർക്കും എന്റെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. ഞാൻ ഇന്ന് ഈ വീഡിയോയില് മഞ്ഞളിന്റെ ഉപയോഗത്തെ കുറിച്ചിട്ടാണ് പറയുന്നത്. മഞ്ഞൾ എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ ദിവസേന ആഹാരത്തിലെല്ലാം വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കാറുണ്ട് മഞ്ഞള്. കൂടാതെ ഇന്നത്തെ ഈ അവസ്ഥയില് മഞ്ഞള് പ്രതിരോധ ശേഷി കൂടാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. മഞ്ഞളിന്റെ ആരോഗ്യപരമായ ഗുണങ്ങളെ കുറിച്ച് നമുക്ക് വേറൊരു വീഡിയോയില് ഡീറ്റെയിൽ ആയിട്ട് പറയാം. നമ്മൾ ഇന്ന് സൗന്ദര്യപരമായ കാര്യങ്ങളിൽ മഞ്ഞൾ എങ്ങനെ ഉപയോഗിക്കുന്നു, എന്തിനുപയോഗിക്കുന്നു എന്നതിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. സൗന്ദര്യപരമായ കാര്യങ്ങളിൽ മഞ്ഞൾ ഉപയോഗിക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ ഇപ്പോഴല്ല കേൾക്കുന്നത്, ചെറുപ്രായത്തിൽ തന്നെ നമ്മളോട് നമ്മുടെ അമ്മമാർ പറയാറുണ്ട്. മുഖത്ത് കരുവാളിപ്പ് ഉണ്ടെങ്കിലോ കറുത്ത പാട് വന്നാലോ മുഖക്കുരു വന്നാലും നമ്മളോട് പറയാറുണ്ട് മഞ്ഞൾ തേച്ചാൽ മതി മാറിക്കോളും എന്ന്. അപ്പൊ മഞ്ഞൾ സൗന്ദര്യപരമായ കാര്യങ്ങളിൽ ഉപയോഗിക്കുന്നു എന്ന് പറയുന്നത് പുതുമയായിട്ടുള്ള കാര്യമല്ല, പണ്ടേ നമ്മൾ കേൾക്കുന്ന ഒരു കാര്യമാണ്. നമ്മള് ഇന്നാണെന്നുണ്ടെങ്കിൽ നമ്മുടെ എല്ലാ കല്യാണ തലേന്നും നമ്മൾ മഞ്ഞൾ കല്യാണം അല്ലെങ്കിൽ ഹൽദി ഫംഗ്ഷൻ നടത്താറുണ്ട്. ഇന്നാണത് കേരളത്തിൽ എല്ലായിടവും ആയിട്ടുള്ളത്. പണ്ടെന്ന് പറയുന്നത് തമിഴ്നാട് ഭാഗങ്ങളിലായിരുന്നു കൂടുതൽ ഉണ്ടായിരുന്നത്. അതിന്റെ ഒരു മഞ്ഞൾ കല്യാണം നടത്തുന്നത് എന്നതിന്റെ ഒരു റീസൺ എന്ന് പറയുന്നത്, നമ്മള് പണ്ട് ഇതേപോലെ പറയുമ്പോ പണ്ടൊക്കെ നമ്മുടെ കല്യാണത്തിന് പെൺകുട്ടികള് ബ്യൂട്ടി പാർലറിൽ പോവുകയൊന്നുണ്ടായിരുന്നില്ല. അപ്പൊ അതിന്റെ തലേദിവസം നടത്തുന്ന ഈ മഞ്ഞൾ കല്യാണത്തിലൂടെ അവരുടെ ആ കോന്നേരം മർദ്ദിക്കാൻ വേണ്ടിയിട്ടും അവരുടെ മനസ്സിന് ആ ഒരു ടെൻഷൻ മാറാൻ വേണ്ടിയിട്ടും നമ്മളെ മഞ്ഞളിന് ആ ഒരു ഗുണം കൂടിയുണ്ട്. നമ്മളെ മഞ്ഞൾ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ ടെൻഷനൊക്കെ ഒന്ന് കുറയും. കാരണം അത് മുഖത്ത് മാത്രമായിരുന്നില്ല മഞ്ഞൾ കല്യാണം നടത്തുമ്പോൾ, നമ്മളെ ഫുൾ ബോഡിയിലെ ദേഹം മുഴുവനും നമ്മൾ മഞ്ഞൾ ഉപയോഗിക്കാറുണ്ട്. അത് നമ്മുടെ ടെൻഷനൊക്കെ ഒന്ന് കുറയാൻ വേണ്ടിയിട്ടും നമുക്ക് നല്ലതാണ്. കൂടാതെ മഞ്ഞൾ എന്ന് പറയുന്നത് ഒരു ശുഭ സൂചകമായിട്ടാണ് നമ്മൾ കാണുന്നത്. മഞ്ഞ എന്ന് പറയുന്ന നിറത്തിനെ തന്നെ പ്രതീക്ഷയുടെയും സന്തോഷത്തിന്റെയൊക്കെ ഒരു നിറമായിട്ടാണ് നമ്മൾ കാണുന്നത്. അതൊക്കെ കൊണ്ടും കൂടിയാണ് നമ്മൾ മഞ്ഞൾ കല്യാണം നടത്തുന്നത്. അപ്പൊ നമ്മൾ ഇതിനതിൽ നിന്നെല്ലാം നിങ്ങൾക്ക് മനസ്സിലാവും, മഞ്ഞൾ എന്ന് പറയുന്നത് എപ്പോഴും ഒരു ഹാപ്പിനെസ്, അതായത് സന്തോഷത്തിന്റെ പ്രതീകമായിട്ടാണ് മഞ്ഞൾ നമ്മൾ ഉപയോഗിക്കുന്നത്. നിറം വർദ്ധിക്കാൻ വേണ്ടി മാത്രമല്ല, നമുക്ക് നമ്മുടെ ഒരു ടെൻഷൻ കുറയാനും ഒക്കെ വേണ്ടിയിട്ട് നമുക്ക് നമ്മുടെ ഈ മഞ്ഞൾ ഉപയോഗിക്കാവുന്നതാണ്. അപ്പം ഞാൻ ഈ വീഡിയോയില് മഞ്ഞൾ മാത്രം കൊണ്ടൊരു ഫേഷ്യലാണ് ഉദ്ദേശിക്കുന്നത്. മഞ്ഞളിന്റെ പലതരം പാക്കുകളും നമ്മൾ ഉപയോഗിക്കാറുണ്ട്. മഞ്ഞൾ തേൻ ചേർത്ത് ഉപയോഗിക്കാറുണ്ട്, നമ്മുടെ തൈര് ചേർത്ത് ഉപയോഗിക്കാറുണ്ട്. പലതരം പാക്കുകളും നിങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടാകാം. ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത് മഞ്ഞൾ മാത്രം കൊണ്ട് നമുക്കൊരു ഫേഷ്യൽ ചെയ്യാം എന്നതിനെ കുറിച്ചിട്ടാണ്. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. നമ്മൾ എന്ത് മുഖത്തിടുന്നതിന് മുമ്പും ആദ്യം നമ്മുടെ മുഖം കഴുകണം. അതിനുശേഷം ഞാനിവിടെ ഒന്ന് മുഖമെല്ലാം ഒന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ കസ്തൂരി മഞ്ഞളിൻ്റെ പൊടിയും പാലും കൂടെ ചേർത്താണ് എടുത്തേക്കുന്നത്. അതുപയോഗിച്ചിട്ടാണ് ഞാൻ ഒന്ന് ചെറുതായിട്ട് സ്ക്രബ് ചെയ്യുന്ന രീതിയിൽ ഒന്ന് ഫേസ് നല്ലതുപോലെ ക്ലീൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ മൂക്കിൻ്റെ വശങ്ങളിലും താടിയുടെ വശങ്ങളിലെല്ലാം നല്ലതുപോലെ ക്ലീൻ ചെയ്യണം. അതിനുശേഷം ഞാൻ ആവി പിടിക്കുന്നത് നമ്മുടെ ചൂടുവെള്ളത്തിനകത്തോട്ട് കസ്തൂരി മഞ്ഞളിൻ്റെ പൊടി ഇട്ടിട്ട് അതിനകത്ത് ഒരു ടവല് മുക്കിയിട്ടാണ് ഞാൻ ആവി പിടിക്കുന്നത്. നിങ്ങൾക്ക് ഇനി ആവി പിടിക്കുന്നത് നമ്മൾ അല്ലാതെ മെഷീൻ ഉപയോഗിച്ചിട്ടാണെങ്കിൽ അതിനകത്ത് നമ്മുടെ കസ്തൂരി മഞ്ഞളിൻ്റെ പൊടി ഇട്ടിട്ട് നമുക്ക് ആവി പിടിക്കാം. അപ്പോൾ നമ്മുടെ ചെറിയ പോർസുകളെല്ലാം തുറന്നു വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ആവി പിടിക്കുന്നത്. ഞാനിപ്പം ടവല് കൊണ്ടിട്ടാണ് ആവി പിടിച്ചേക്കുന്നത്. ഇനി നമുക്ക് അതിൻ്റെ പാക്ക് ഇടാം. ഞാൻ കസ്തൂരി മഞ്ഞളിൻ്റെ കട്ട മാങ്ങാൻ കിട്ടും, അങ്ങാടിക്കടയിൽ നിന്ന് വാങ്ങിയിട്ട് തൈര് ചേർത്തിട്ടാണ് ഞാൻ ഇട്ടേക്കുന്നത്. തൈര് ചേർത്ത് ഇടുന്നത് വളരെ നല്ലതാണ്, നമുക്ക് നമ്മുടെ ഈ കറുത്ത പാടുകളൊക്കെ മാറാൻ നല്ലതാണ്. അത് ആ കട്ട നല്ലതുപോലെ ഒന്ന് ഒരു അരമണിക്കൂർ മൂന്ന് വെള്ളത്തിലിട്ട് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് കുതിരും. നമുക്കത് കൊണ്ട് തന്നെ അതൊന്ന് ഉരച്ചെടുക്കുമ്പോഴത്തേക്കും നമുക്ക് നല്ലതുപോലെ അത് വരും. നമുക്കത് ഫേസ് പാക്കായിട്ടിടാം. അപ്പോൾ ഞാൻ ഇതെല്ലാം ചെയ്തേക്കുന്നത് മഞ്ഞൾ കൊണ്ടാണ്. അപ്പോൾ നിങ്ങളതൊന്ന് ചെയ്ത് നോക്കുക, എല്ലാവർക്കും നല്ല റിസൾട്ട് ഉണ്ടാവും. ഞാനത് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി അമർത്തണം. എന്നാൽ മാത്രമേ ഇനിയുള്ള വീഡിയോസ് നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. അപ്പം ഇത് കണക്കുള്ള കുറച്ച് ചെറിയ ചെറിയ അറിവുകൾ ഞാൻ ഓരോരോ വീഡിയോകളിലൂടെ ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം.